തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ രണ്ട് മാസമാകാറായിട്ടും പോളിംഗ് ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് നടത്തിയതിന്റെ പണം ലഭിക്കാതെ സംസ്ഥാനത്തെ അക്ഷയ കേന്ദ്രങ്ങൾ. രണ്ടാം ലോക്ഡൌൺ മൂലം സ്ഥാപനങ്ങൾ അടച്ചിടേണ്ട സാഹചര്യത്തിൽ ഇലക്ഷൻ കമ്മീഷനിൽ നിന്നും ലഭിക്കേണ്ട തുക ലഭിച്ചാൽ വലിയ ആശ്വാസമാകുമെന്ന് സംരംഭകർ പറയും. നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാതികളും അതിക്രമങ്ങളുമില്ലാതെ സുഗമമാക്കുന്നതിന്റെ ഭാഗമായും വോട്ടിരട്ടിപ്പ് കണ്ടെത്തുന്നതിനുമായാണ് വെബ്കാസ്റ്റിംഗ് സംവിധാനം ശക്തിപ്പെടുത്തിയത്. ഇതിന്റെ ഭാഗമായി തൃശൂർ ജില്ലയിൽ മാത്രം 1750 ബൂത്തുകളിൽ അക്ഷയ കേന്ദ്രങ്ങളുടെ സഹായത്തോടെ വെബ്കാസ്റ്റിംഗ് നടത്തി. തിരഞ്ഞെടുപ്പ് കമ്മീഷനു വേണ്ടി ITസെല്ലിന്റെ സഹായത്തോടെ 10,000-ക്കണക്കിന് ബൂത്തുകളിലാണ് സംസ്ഥാനത്താകെ വെബ്കാസ്റ്റിംഗ് നടത്തിയത്. ഇലക്ഷൻ കഴിഞ്ഞ് പുതിയ സർക്കാർ അധികാരത്തിലേറി. പക്ഷേ അക്ഷയ സംരംഭകർക്ക് നൽകേണ്ട പ്രതിഫലം ഇതുവരേക്കും ലഭിച്ചില്ല. വെബ്കാസ്റ്റിംഗിനായി വെബ്കാം, ലാപ്ടോപ്പ് തുടങ്ങി അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം അക്ഷയ കേന്ദ്രങ്ങൾ തന്നെയാണ് തയ്യാറാക്കിയത്. ഈ ഇനത്തിലുണ്ടായ ചിലവ് നികത്താൻ പോലും പണമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് പലരും. അവര് പുറമേന്ന് ആളുകളെ നിയമിച്ചുകൊണ്ട് ഈ പദ്ധതിക്ക് വേണ്ടി വെബ്കാം പോലുള്ള ഉപകരണങ്ങൾ വാങ്ങിച്ചുകൊണ്ടാണ് ഈ പരിപാടി നടത്തിയത്. അതിനുള്ള പൈസ അത് സമയത്തിന് കിട്ടിക്കഴിഞ്ഞു വെച്ചാൽ, കാരണം അതോടനുബന്ധിച്ച് വന്ന ഈ ലോക്ക്ഡൗൺ, ട്രിപ്പിൾ ലോക്ക്ഡൗൺ, അക്ഷയകൾ അടഞ്ഞെടുക്കുന്നു പലതും, അതേപോലെ തന്നെ കസ്റ്റമേഴ്സ് ഇല്ല. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഈ ഇത് ഈ ചെറിയൊരു പൈസയാണെങ്കിലും അത് കിട്ടിക്കഴിഞ്ഞാൽ വളരെ വലിയൊരു ഗുണമാണ്. ലോക്ക്ഡൗൺ മൂലം ഓഫീസുകൾ തുറക്കാത്തതിനാൽ അക്ഷയ കേന്ദ്രങ്ങൾ ഭൂരിഭാഗവും അടഞ്ഞുകിടക്കുകയാണ്. വരുമാനമില്ല. ഈ അവസ്ഥയിൽ ഇലക്ഷൻ കമ്മീഷൻ നൽകാനുള്ള പണമെങ്കിലും ലഭിച്ചാൽ വലിയ ആശ്വാസമാകുമെന്ന് സംരംഭകർ പറയുന്നു. ക്യാമറമാൻ വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശൂർ.